بسم الله الرحمن الرحيم وعن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال يقول الله تعالى قدسي آية حديثة الله تعالى برينه مالي عبدي المؤمن സത്യവിശ്വാസിയായ എൻ്റെ അടിമക്കില്ല ഇന്തി എൻ്റെ അടുക്കൽ ജസാൻ പ്രതിഫലത്താൽ ഇതാ കബൽത്തു ഞാൻ പിടിച്ചാൽ സഫിയഹു അവൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടയാളെ മിൻ അഹ്ലി ദുനിയ ഈ ലോകത്തുനിന്ന് അവൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട മക്കളെ ഭാര്യയെ അല്ലെങ്കിൽ ഭർത്താവിനെ ഉമ്മാനെ വാപ്പാനെ ആരെ പിടിച്ചു സുമ്മ എഹ്തസബഹു പിന്നീട് അതിൻ്റെ കൂലി അവൻ കാംക്ഷിച്ചാൽ ഇല്ല ജന്ന സ്വർഗമല്ലാതെ ഇല്ല അപ്പൊ ക്ഷമക്ക് വലിയ പ്രതിഫലമുണ്ട് അതിൻ്റെ പ്രതിഫലമാണ് സ്വർഗം എന്ന് പറയുന്നത് ആയിഷ റളിയല്ലാഹുവിൻ്റെ റസൂലുള്ളയോട് കൊറോണയെ പറ്റി ചോദിച്ചു താഴൂനാണ് പ്ലേഗ് മഹാമാരി ഏത് മാരിക്കും പറയും താഴൂന് പഴയ കാലത്ത് പറയും തലമത്തട്ട് എന്നൊക്കെ പറഞ്ഞിന് അതായത് പെടുന്നനെയുള്ള സാംക്രമികമായ രോഗം ആ ഫഹബറഹ അപ്പൊ റസൂലുള്ളാഹി ആയിഷ ബീവിയോട് പറഞ്ഞു അന്നഹു കാൻ ആദാബ ഈ താഴൂന് എന്നുള്ളതൊരു ശിക്ഷയായിരുന്നു യബഅസുല്ലാഹു തആല അലാ മൻ യശാ അല്ലാഹു തആല ഉദ്ദേശിച്ചതായിരിക്കുന്ന ആളുകൾക്ക് അതിനയക്കുന്നതാണ് ഫജഅലഹു അല്ലാഹു റഹ്മത്തൻ ലിൽ മുഅ്മിനീൻ അല്ലാഹു സുബ്ഹാനഹു തആല മുഅ്മിനീങ്ങൾക്ക് അതൊരു കാരുണ്യമാക്കുന്നതാണ് ഫലൈസ മിൻ അബിദിൻ ഒരടിമയുമില്ല യഖാഫി താഉനി ഈ പ്ലാഗിൽ അല്ലെങ്കിൽ ഈ മഹാമാരിയിൽ അല്ലെങ്കിൽ ഈ കോവിഡിൽ അവൻ അകപ്പെടുന്നു ഫയംകുസു ഫീ ബലദിഹി അങ്ങനെ ആ നാട്ടിൽ താമസിക്കുന്നു സാബിറൻ ക്ഷമിച്ചുകൊണ്ട് മുഹ്തസിബൻ കൂലി കാംക്ഷിച്ചുകൊണ്ട് യഅലമു അവൻ അറിയുന്നു അന്നഹു ലാ യുസീബുഹു അവനിക്ക് പിണയുകയില്ല എന്ന് ഇല്ലാമാ കതബല്ലാഹു ലഹു അല്ലാഹു തആല നിശ്ചയിച്ചതായിരിക്കുന്ന ഒന്നല്ലാതെ വരൂല എന്ന് വിചാരിച്ച് അവിടെ കൂടിയാൽ ഇല്ലാ കാന ലഹു മിസ്ലു അജ്രി ഷഹീദ് അവന് രക്തസാക്ഷിയുടെ കൂലി പോലുള്ളതുണ്ടായിട്ടല്ലാതെ നോക്കണം നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ഒരാൾ ഒരു നാട്ടിൽ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് അവിടെ എന്തോ മഹാമാരി വന്നു അവിടുന്ന് സടകുടഞ്ഞ് എഴുന്നേറ്റ് ഇങ്ങോട്ട് പോരലല്ല അവിടെ നിൽക്കുകയാണ് വേണ്ടത് മനസ്സിലായില്ലേ അവിടെ നിന്നാൽ എന്താ ഉണ്ടാകാ പരമാവധി മരിക്കും മരിച്ചാലോ അല്ലാഹു തആല അത് ഓനിക്കൊരു വലിയ റഹ്മത്താക്കുകയാണ് ഓൻ ശുഹദാക്കളുടെ കൂട്ടത്തിലാണ് അപ്പൊ നമ്മളിങ്ങനെ വളരെ മനോവേദയാണ് പഠിച്ചവനെ അയാൾ മരിച്ചിട്ട് അയാളെ കുളിപ്പിക്കാൻ കഴിഞ്ഞില്ലല്ലോ നിസ്കരിക്കാൻ കഴിഞ്ഞില്ലല്ലോ അതൊന്നുമില്ല നല്ല ഇബാദത്തും നല്ല അമലുള്ള ആളാണെങ്കിൽ അതൊന്നും ചെയ്തില്ലെങ്കിലും അള്ളാഹിൻ്റെ അടുത്ത് ശ്രോതാക്കളുടെ കൂട്ടത്തിലാണ് അങ്ങനെ ഇപ്പം എത്ര എത്ര നല്ല മനുഷ്യന്മാർ ഇതിൽ പോയി അപ്പം നല്ലവരായ ആളുകൾക്കത് റഹമത്തുമായിരിക്കും ആകാത്തതായ ആളുകൾക്കിതൊരു അദാബുമായിരിക്കും മനസ്സിലായില്ലേ അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരാജ്ഞ ഇന്ന് ഇവിടെ നടപ്പാക്കിയിരുന്നുവെങ്കിൽ ലോകത്ത് ഇങ്ങനത്തെ ഒരു രോഗം തന്നെയല്ല നോക്കണം നിങ്ങൾ തങ്ങളുടെ വാക്കേ അതൊക്കെ ഒരു പഠനവിധേയമാക്കേണ്ട വിഷയം തന്നെയാണ് ചൈനയിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഇത് ആരംഭിക്കുന്നത് ചൈനക്കാർ ഈ ഹദീസ് സാക്ഷാത്കരിച്ചുകൊണ്ട് ഇവിടെയുള്ളവരാരും ഇനി പുറത്തു പോകരുത് എന്നൊരു തീരുമാനമെടുത്ത് ആരും പുറത്തു പോകാൻ അനുവദിക്കാതിരുന്നുവെങ്കിൽ അത് ഇറ്റലിയിലും ഉണ്ടാവില്ല യൂറോപ്പിലും ഉണ്ടാവില്ല ഇന്ത്യയിലും ഉണ്ടാവില്ല എവിടെയും ഉണ്ടാവില്ല മനസ്സിലായില്ലേ അപ്പൊ പിന്നെ എന്തായി എന്ന് പറഞ്ഞാൽ അവർ നാല് ഭാഗത്തും പോയിടത്തൊക്കെ രോഗമായി തൊട്ടോന് തൊട്ടോന് രോഗമായി ആകെ സ്പ്രെഡായി ഇപ്പൊ കേരളത്തിലും തന്നെ ഭയങ്കര സാംഗമിച്ചുകൊണ്ടിരിക്കുകയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി തങ്ങൾ എന്താ പറഞ്ഞത് ഒരാള് താഴൂനോ ഒക്കെ ഉള്ള നാട്ടിലാണ് എങ്കിൽ അവിടെ നിന്നാണ് പുറത്തു പോയരുത് അതേ സമയത്ത് ഉള്ളിടത്തേക്ക് പോകാനും പാടില്ല ഇന്ത്യയിൽ താഴൂനില്ല അപ്പൊ ചൈനയിൽ പോകാൻ പാടില്ല അമേരിക്കയിൽ താഴൂനുണ്ട് ഇവിടെ ഇല്ല ഇവിടുന്ന് അമേരിക്കയ്ക്ക് പോകാൻ പാടില്ല മനസ്സിലായില്ലേ ഇത് എന്തൊരു ശാസ്ത്രീയമായൊരു സമീപനം അതിനെപ്പറ്റി പറയേണ്ടത് മനസ്സിലായില്ലേ ഇത് പാലിച്ചിരുന്നുവെങ്കിൽ കോവിഡ് മഹാമാരി എന്ന് പറഞ്ഞ് ഒരു ലോകത്താകെ വരുന്നൊരു പ്രശ്നമാകുമായിരുന്നില്ല എല്ലായ്പ്പോഴും സംഭവിക്കുന്നത് തന്നെ അവനാണ് ജീവനെ പേടിക്ക് ഓടുകയാണ് നാട്ടിക്ക് വരണം നാട്ടിക്ക് വരണം നാട്ടിക്ക് വന്നിട്ട് എന്താ ഇപ്പൊ നാട്ടിക്ക് വന്നിട്ട് ഇപ്പം എന്താ ഉണ്ടായത് എല്ലാവർക്കും ഉണ്ടായിപ്പോ അതേ സമയത്ത് അവിടെ കുറച്ച് ക്ഷമിക്കണം
മുഹ്തസിബ് ആകണം. അവനക്ക് വലിയ കൂലിയാന്നല്ലേ പറയണത്. ആ وعن انس رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يقول رسول صلى الله عليه وسلم തങ്ങൾ പറയുന്നതായിട്ട് ഞാൻ കേട്ടു ان الله عز وجل قال الله تعالى പറഞ്ഞു اذا بتليت عبدي എൻ്റെ അടിമയെ ഞാൻ പരീക്ഷിച്ചാൽ بحبيبتيه അവന്റെ രണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടതായ സാധനം എന്ന് പറഞ്ഞാൽ കണ്ണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടത് എന്താ? അവൻ്റെ കണ്ണാണ്. അങ്ങനെ അങ്ങനെ അവൻ ക്ഷമിക്കുകയും ചെയ്താൽ ആ രണ്ട് കണ്ണിന് പകരത്തിലായും കൊണ്ട് ഞാനും അവനെ സ്വർഗം കൊടുക്കുന്നതാണ്. കണ്ണില്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം എന്തുമാത്രം വിഷമാണ്. നമ്മളെ മുന്നിൽ വെച്ച ഭക്ഷണം അതെന്താണെന്നറിയില്ല. ഏയ്, ഏതിലാണ് മീൻ വെച്ചേക്കണ്, ഏതിലാണ് കറി, ഓനറിയില്ല. അപ്പൊ കണ്ണുട്ടന്മാരെ കൂടെ ഭക്ഷണം കഴിച്ചിട്ട് ചിലപ്പോൾ ഓലെ കൈ എടുത്തേക്കൊക്കെ നീളൂ, മനസ്സിലായില്ലേ? കാരണം അവർക്കറിയില്ലോ. അതുപോലെ ഒന്നും കാണാൻ കഴിയില്ല, സ്വന്തം മക്കളെ പോലും കാണാനുള്ളൊരു ഭാഗ്യമില്ലല്ലോ. അപ്പൊ അതിൽ ക്ഷമിച്ചാൽ എനിക്ക് സ്വർഗം ഉണ്ട് എന്നാ ഒന്നത്. രണ്ടാമത് ലോകത്തിലുള്ള പാപങ്ങളിൽ വലിയൊരു പാപം കണ്ണുകൊണ്ടുള്ള കാഴ്ചയാണ്. ആ കുറ്റൊന്നും എനിക്കുണ്ടാവില്ല. وعن عطاء بن ابي رباح قال قال لي ابن عباس رضي الله عنهما ابن عباس رضي الله عنهما എന്നോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? അല ഉരിക അറായുരി അല ഉരി, ഞാൻ കാണിക്കട്ടെയോ ഇമ്രാത്തൻ ഒരു പെണ്ണിനെ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗക്കാരിയായ ഒരു പെണ്ണിനെ ഞാൻ കാണിച്ചേ എന്ന് ചോദിച്ചു. അപ്പൊ കൊൽത്തു, ഞാൻ പറഞ്ഞു ബല അതെ എന്ന് കാണിച്ചെന്നു. കാല, അപ്പൊ ഇബിൻ അബ്ബാസ് എന്നിവർ പറയാണ് ഹാദിഹിൽ മർഅത്തു സൗദ, ഈ കറുത്ത പെണ്ണാണ്. അതത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി അടുത്ത പെണ്ണ് വന്ന് ഫഖാലത്ത് വന്നുകൊണ്ട് പറഞ്ഞു ഇന്നി ഉസ്റഉ, ഞാൻ ബോധക്ഷയമായി വീഴാറുണ്ട്. വന്നി അതകശഫു, അങ്ങനെ ബോധക്ഷയമായി വീഴുന്ന സമയത്ത് എൻ്റെ ഔറത്തൊക്കെ കാണും. മനസ്സിലായില്ലേ? കടന്നു പണിയുമ്പോൾ ഒന്നും അറിയില്ലോ. അതുകൊണ്ട് ഫദഉല്ലാഹ തആല ലീ, അല്ലാഹു തആലാനോട് എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. ഖാല, അപ്പോ റസൂലുള്ള പറഞ്ഞു ഇൻ ഷിഇത്തി, നീ ഉദ്ദേശിച്ചാൽ സബർത്തി, നീ ക്ഷമിച്ചോ, വലക്കിൽ ജന്ന പോ, നിനക്ക് സ്വർഗമുണ്ട്. വൈൻ ഷിഇത്തി, നീ ഉദ്ദേശിച്ചാൽ ദഅഉത്തുല്ലാഹ തആല, ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യാമാൻ യുആഫിയക, നിനക്ക് സുഖം നൽകാൻ. ഫഖാലത്ത്, അപ്പൊ പെണ്ണ് പറഞ്ഞു അസ്ബിർ എന്ന, ഞാൻ ക്ഷമിച്ചോളാം. ഫഖാലത്ത് വീണ്ടും പെണ്ണ് പറയാണ് ഇന്നി അതകശഫു, എന്റെ ഔറത്ത് വെളിവാകുന്നുണ്ട്. അതുകൊണ്ട് ഫദഉല്ലാഹ അല്ല അതകശഫ, ഔറത്ത് വെളിവാകാതിരിക്കണം. ഫദഅലഹ, അങ്ങനെ റസൂലുള്ളാഹി അവൾക്ക് വേണ്ടി ദുആ ചെയ്തു. നിങ്ങൾ ദുആ ചെയ്താൽ പിന്നെ നിങ്ങളുടെ ഔറത്ത് വെളിയോ, അവിടെ നിൽക്കൂലേ. വഅൻ അബ്ദുറഹ്മാൻ ഇബ്നു അബ്ദില്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു ഖാല കാന്നി അൻദുറു ഇലാ റസൂലില്ലാ, ഞാൻ അള്ളാഹുവിൻ്റെ പ്രവാചകനിലേക്ക് ഇങ്ങനെ നോക്കുന്ന മാതിരിയുണ്ട്. യഹക്കി ആ റസൂലുള്ളാഹി ഉദ്ധരിക്കുകയാ നബിയ മിനൽ അംബിയായി സലവാത്തുല്ലാഹി വസലാമുഹു അലൈഹിം, ഒരു പ്രവാചകനിലേക്ക്, അംബിയാക്കന്മാർ പ്രവാചകന്മാരിൽ നിന്നുള്ള ഒരു പ്രവാചകനിൻ്റെ കഥ എടുത്തു ഉദ്ധരിക്കുന്നത് ഞാൻ ഇങ്ങനെ റസൂലുള്ളാഹിയിലേക്ക് നോക്കുന്നത് പോലെയുണ്ട്. ലറബഹു ഖൗമുഹു, ആ നബിയുടെ ഖൗമ് ആ നബിയെ അടിച്ചു. ഫഅദ്മഹു, അടിച്ചിട്ട് രക്തം വരുത്തി. ആ പ്രവാചകനാവുന്നത് യംസഹുദ്ധമ, രക്തം തടഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നെ വജീഹി, മുഖത്തുനിന്ന് ഇങ്ങനെ രക്തം ഇങ്ങനെ തടഞ്ഞുകൊണ്ടിരിക്കുന്നു. ഓ യഖൂൽ അല്ലാഹുമ്മഗ്ഫിർ ലിഖൗമീ ഫഇന്നഹും ലാ യഅലമൂൻ. അപ്പോ അതൊക്കെ ക്ഷമയുടെ പരമാവധിയാണ്. വഅൻ നബി സഈദ് വ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹുമ അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് മാ യുസീബുൽ മുസ്ലിമ, ഒരു മുസ്ലിമിക്ക് പിണയുകയില്ല. മിൻ നസബിൻ, ഒരു നസബ്, നസബ് എന്ന് പറഞ്ഞാൽ ഒരു ക്ഷീണം. ഇന്നൽ അംറാദ വനഹവിയ മിനൽ മുദിയാത്തില്ലത്തി തുസീബുൽ മുഅ്മിന മുതഹറത മിനൽ ദുനൂബ്. ആ വലാ വസബിൻ, ഒരു വിഷമവും. വലാ ഹമ്മിൻ, ഒരു ദുഃഖവും. വലാ ഹദനൊരു വേദനയും. വലാ അതിനൊരു ബുദ്ധിമുട്ടും. വലാ ഹമ്മിൻ, ഒരു വിഷണ്ണതയും. ഹത്ത ഷൗക്ക, എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഒരു മുള്ളു വരെ. ഇഷാക്കുഹ, ആ മുള്ള അവനിക്ക് പിണയുന്നു. ഇല്ലാ കഫർ അള്ളാഹു ബിഹാ മിൻ ഖതായാഹു, അള്ളാഹു തആല അവൻ്റെ പാപങ്ങൾ പുറത്തു കൊടുത്തിട്ടല്ലാതെ. മുത്തഫഖുൻ അലൈഹി. ഒൽ വസ്ബുൽ മർദ്, മനസ്സിലായില്ലേ?
മായുസീബിൽ മുസ്ലിമ മുസ്ലിമിനിക്ക് പിണയുകയില്ല. മിൻ അസബിൻ ഒരു ക്ഷീണം, വല വസബിൻ ഒരു രോഗം, വല ഹമ്മിനൊരു ദുഃഖം, വല ഹജിൻ ഒരു വേദന, വല അതൻ ഒരു ഉപദ്ര, വല ഹമ്മിനൊരു വിഷണ്ണത. എത്രത്തോളം ഷൗക്കത്ത് മുള്ള് അത് കിട്ടു, അതൊക്കെ അവനക്ക് കഫാറത്താണ്. وعن ابن مسعود رضي الله عنه قال دخلت على النبي صلى الله عليه وسلم يا رسول الله عند അടുത്തേക്ക് കടന്നു ചെന്നു. وهو يعكو رسول الله ഭയങ്കര പനിയുണ്ട്. وقلت يا رسول الله انك تعكو عكا شديدا, നബിയെ തങ്ങൾക്ക് ഭയങ്കര പനിയുണ്ടല്ലോ. قال അപ്പോൾ റസൂൽ അല്ലാഹു പറഞ്ഞു, അതെ അതെ, ഇന്നി ഉഅക്കു, എനിക്ക് പനിയാക്കപ്പെട്ടിട്ടുണ്ട്. കമാ യുഅക്കു റജുലാനി മിൻകും, നിങ്ങളുടെ രണ്ടാടെ പനിയാ. പനി എന്ന് പറഞ്ഞാൽ 100 ഡിഗ്രിയിലേറെ ഊഷ്മാവുണ്ടാകുമ്പോഴാണ്, അപ്പം 200-ലധികം പനിയുണ്ട്. കൊൽത്തു അവ ഞാൻ ചോദിച്ചു, ദാലിക്ക അതിന് കാരണം അന്നലക്ക അജിറ, ഇനി തങ്ങൾക്ക് രണ്ട് കൂലിയുള്ളത് കൊണ്ടല്ലേ. ഖാലാബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജൽ, അതേ ദാലിക്ക കദാലിക്ക, അതങ്ങനെ തന്നെയാണ്. മാമി മുസ്ലിമിൻ, ഒരു മുസ്ലിമുമില്ല, യുസീബുഹു, അതാ അവനിക്കൊരു ഉപദ്രവം പിണയുന്നു. ഷൗക്കത്തും പമാഫോക്കഹ, ഒരു മുള്ളോ അല്ലെങ്കിൽ അതിന് മേലേ ഉള്ളതോ. ഇല്ലാ ഗഫർ അല്ലാഹു ബിയാ സയ്യാത്തിഹി, അല്ലാഹു തആല അവൻ്റെ പാപങ്ങൾ അതുകൊണ്ട് പോർത്തിട്ടല്ലാതെ. വഹുത്തത്ത് അൻഹു ദുനൂബുഹു, അവൻ്റെ പാപങ്ങൾ അത് മൂലം അവനിക്ക് താഴ്ത്തപ്പെട്ടിട്ടല്ലാതെ. ഏതുപോലെ കമാ തഹുത്തു ഷജറത്തു, ഒരു മരം താഴ്ത്തുന്ന പോലെ, വറക്കഹ, അതിൻ്റെ ഇലകളെ മരത്തുനിന്ന് അതിൻ്റെ ഇല കൊയ്ക്കുന്നത് പോലെ പാപങ്ങളൊക്കെ കൊഴിഞ്ഞു കൊഴിഞ്ഞു പോകുന്നതാണ്. വൽ വഴക്കു മൗസുല്ലും, പനിയുടെ പറയല മൗസ് അല വേദന. وعن ابي هريره رضي الله عنه قال قال رسول الله صلى الله عليه وسلم من يريد الله به خيرا الله تعالى وراك خير ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ യുസീബ് മിന്നു, അവനിൽക്ക് വല്ല മസീബത്തുകളൊക്കെ ആക്കപ്പെടുന്നതാണ്. യുസീബ് മിന്നു, യുസബ് മിന്നുന്നുണ്ട്. ആ അപ്പൊ ഓരോ തരം മുസീബത്തുകൾ ഖൈറുള്ള ആൾക്കാർ, കാരണം അതെന്താ, ഈ മുസീബത്ത് വരുമ്പോൾ ക്ഷമിക്കും, ക്ഷമിച്ചാൽ അതിന് കൂലി കിട്ടും. وعن ناس رضي الله عنه قال قال رسول الله صلى الله عليه وسلم لا يتمنى ان احدكم نشيء من غير الله ആഗ്രഹിക്കരുത് الموت മരണത്തെ ലുർദിന സാബഹു അവനിക്ക് പിണഞ്ഞതായ ഒരു ബുദ്ധിമുട്ട് കാരണത്താൽ പഠിച്ചവനേന്ന് മരിച്ചിട്ട് എങ്ങി തിരക്കടി ചെയ്യണോ എന്ന് ദ്വാരിക്കാൻ പാടില്ല. മനസ്സിലായില്ലേ? സ്വന്തം മരിക്കാൻ പിന്നെ അത്രയും പാടില്ല, ആത്മഹത്യ ഒന്നും ചെയ്യാൻ പാടില്ല. വൈങ്കാന ലാബുദ്ധ ഫായിലൻ, അവനക്ക് കൂടാതെ കഴിയുകയില്ല എങ്കിൽ വല്യക്കൊല്ലോൻ പറയട്ടെ, അല്ലാഹുമ്മ അഹ്യിനി മാ കാനത്തിൽ ഹയാത്തു ഖൈറല്ലി വതവഫനി ഇദാ കാനത്തിൽ വഫാത്തു ഖൈറല്ലി. അതാ വരക്കേണ്ടത്. അപ്പം നമ്മളൊരു രോഗിയുണ്ട്, ആ രോഗി മരിക്കാൻ കിടക്കാനാണ്, ഒരു രക്ഷയില്ല. എന്നാലും പടച്ചവനെ ഇയാളെ മരിപ്പിക്കണേ എന്നല്ലേ നമ്മൾ വരക്കേണ്ടത്. അല്ലാഹുമ്മ അഹീഹി ഇങ്കാനത്തിൽ ഹയാത്തു ഖൈറല്ലഹു അല്ലാ തവഫഹു ഇങ്കാനത്തിൽ വഫാത്തു ഖൈറല്ലഹു. നമുക്കറിയില്ലോ അതിൻ്റെ ഖൈറേതാ ഷെറേതാണ്. മരിക്കാൻ കിടക്കുന്ന എത്ര രോഗികൾ പിന്നെ നീച്ച് നടന്ന് എല്ലാം ആയിട്ടുണ്ട്. മനസ്സിലായി? മരിച്ചു എന്ന് ഉറപ്പിച്ചതാണ്, തലേണൊക്കെ വലിച്ചതാണ്. ഇനി എന്തായാലും മുപ്പിൽ രക്ഷപ്പെടൂല എന്ന് എല്ലാവരും പറഞ്ഞതാ, പക്ഷെ ആ രോഗി രക്ഷപ്പെടുന്നില്ലേ. അപ്പം അതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ കുടുംബങ്ങളൊക്കെ പറയും, സാറേ അത് വരക്കണം, അത് വരക്കണം എന്നാണ് ഇതിൻ്റെ മേനെ മരിച്ചിട്ടണമെന്നാണ്, കാരണം അത്രയും കാലം വിഷമിച്ചിട്ടുണ്ട്. പക്ഷേ പറയാൻ പറ്റൂല, നമ്മൾ മരിച്ചു എന്ന് വിചാരിക്കുന്ന എത്ര ആൾ ജീവിക്കുന്നുണ്ട്. ഒരു ചെറിയ രോഗമാണ്, ഒരു പ്രശ്നമില്ല എന്ന് വിചാരിച്ച ആൾ ആ രോഗത്തിൽ മരിക്കും ചെയ്യുന്നു. ആ അപ്പോൾ ദ്വാരക്കേണ്ട ദ്വാ, അള്ളാഹും അള്ളാഹുവേ അഹീനി, എന്നെ നീ ജീവിപ്പിക്കണേ. മാക്കാനത്തിൽ ഹയാത്തു ഹൈറല്ലി, ജീവിതം എനിക്ക് ഹൈറായിരിക്കുന്ന സമയത്തൊക്കെയും. വത്തവഫനി, എന്നെ നീ മരിപ്പിക്ക്. ഇതാക്കാനത്തിൽ വഫാത്തു ഹൈറല്ലി, വഫാത്ത് എനിക്ക് ഹൈറാണ്. മുത്തഫഖുൻ അലൈഹി, ബുഖാരി മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസാണ്. وعن ابي عبد الله حباب بن الارث رضي الله عنه قال شكونا الى رسول الله صلى الله عليه وسلم ഞങ്ങൾ റസൂലുള്ളയോട് പരാതിപ്പെട്ടു. ഓവ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ മുതവസ്സിദും ബുർദത്തൻ, ഒരു പൊതപ്പ് തലേണയാക്കി ഇരിക്കയാണ്. ഫീ ലില്ലിൽ കഅബത്തി, കഅബയുടെ നിഴലിൽ. കായബക്ക് നയലുണ്ടാവുമല്ലോ, ഓരോ ഭാഗത്തിനും ഓരോ നട്ടുച്ച നേരത്തല്ലാത്ത സമയത്തൊക്കെ എല്ലാ ബിൽഡിങ്ങിനും ചെറുമട്ടത്തിൽ നയലുണ്ടാവുമല്ലോ.
അത് കാലത്തിനനുസരിച്ചും സമയത്തിനനുസരിച്ചും ആ നൈലിന്റെ വലിപ്പ വ്യത്യാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ആ ഫഖുൽന അപ്പോൾ കഅബയുടെ ലില്ലിൽ നമ്മൾ ഇങ്ങനെ മുതവസ്സിദാണ് മനസ്സിലായില്ലേ അപ്പോൾ ചിലർക്ക് സംശയം ഉണ്ടോ ഇങ്ങനെ കഅബക്ക് ലില്ലുണ്ടാവുമെന്ന് എല്ലാ ബിൽഡിങ്ങിനും ലില്ലുണ്ടാവും അപ്പോൾ കഅബയുടെ ലില്ല് ഒരു ഭാഗത്ത് കുറേ ഉണ്ടാവും ചിലപ്പോൾ സൂര്യൻ ഇങ്ങനെ ഉച്ചി വരുന്ന സമയത്ത് ഈ ഭാഗത്ത് ലില്ലുണ്ടാവും സെൻട്രലിൽ എത്തുന്ന സമയത്ത് ലില്ലുണ്ടാവില്ല വൈകുന്നേര സമയത്ത് ഇങ്ങനെ ഭാഗത്തും ലില്ലുണ്ടാവും ആ ഫഖുൽനാ നമ്മൾ പറഞ്ഞു അലാ തസ്തൻസിറു ലനാ നബിയെ തങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി സഹായം തേടുന്നില്ലേ അലാ തദുഉ ലനാ നബിയെ തങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ദുആക്കുന്നില്ലേ വലിയ പീഡനമാണ് ബിലാൽ റളിയല്ലാഹു അൻഹു അമ്മാർ റളിയല്ലാഹു അൻഹു സുഹൈബ് റളിയല്ലാഹു അൻഹു പോലുള്ള ആളുകൾ അതുപോലെ തന്നെ ചില നല്ല സമ്പന്ന കുടുംബത്തിൽപ്പെട്ട ആളുകൾ തന്നെ മക്കൾ മുസ്ലിമായിരിക്കണം വാപ്പ കുടുംബങ്ങളൊക്കെ പീഡിപ്പിച്ചും കെട്ടിട്ടും ഒക്കെ കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നബിയെ എപ്പോഴാ ഇപ്പം സഹായത്തിന് തേടിയില്ലെങ്കിൽ എപ്പോഴാ തേടേണ്ടത് ഫഖാല അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊന്നും എവിടെ എത്തിയിട്ടില്ല കദുക്കാന മൻ ഖബ്ലക്കും നിങ്ങളുടെ മുമ്പുള്ളതായ ആളുകൾ ഉണ്ടായിരുന്നു യൂഹദുർ റജുൽ ഒരാൾ പിടിക്കപ്പെടുമ്പോൾ യുഹഫർ ലഹു ഫിൽ അർളി അങ്ങനെ ഭൂമിയിൽ അവനൊരു കുഴി കുഴിക്കപ്പെടുന്നതാണ് അങ്ങനെ കുഴിയിലാക്കപ്പെടുന്നതാണ് സുമ്മ യൂതാബിൽ മിൻഷാരി പിന്നീട് പൗരിയരെ കൊണ്ട് കുഴിച്ചിടും പിന്നെ വാള് കൊണ്ടുവരപ്പെടും ഫയൂലി ആ വാള അവൻ്റെ തലയിൽ വെക്കപ്പെടുന്നതാണ് ഫൈജാലു നിസ്ഫൈനി അങ്ങനെ രണ്ട് പൗതിയാക്കും നടുവിടും മുറിക്കും വയുംഷത്തു അംശാത്തിൽ അരിയിൽ അതുപോലെ തന്നെ ഇരുമ്പിൻ്റെ ചീർപ്പുകളെ കൊണ്ട് ചീകപ്പെടുന്നു മാ ദൂന ലഹമിഹി വ അലമിഹി അവൻ്റെ അലമും ലഹമിൻ്റെ അടുക്കൽ എല്ലാം കണ്ട് പോരും അലമ് വരെ പോരും ലഹമും പോരും എന്നിട്ടോ മായസുദ്ധുഹു ദാലികാൻ ദീനിഹി അതവൻ്റെ ദീനിൽ നിന്ന് തടഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ചെറിയ ചെറിയതല്ലേ ചെറുതച്ച വലിയ തന്നെയാണ് എങ്കിലും ഒക്കെ ക്ഷമിക്കുക വല്ലാഹി അതാണ് റസൂലുള്ളാഹിൻ്റെ ധൈര്യം കാരണം കണ്ടില്ലേ ഒരു സത്യപ്രവാചകനാണെന്നുള്ളതിൻ്റെ തെളിവ വല്ലാഹി പടച്ചവനാണ് നേരിലെ യുതിമ്മന്നല്ലാഹു നിശ്ചയം അല്ലാഹു തആല പൂർത്തിയാക്കുന്നതാണ് ഹാദൽ അംറ ഈ ദീൻ ഈ കാര്യം പൂർത്തിയാക്കും എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഹത്താ യസീർ റാക്കിബ് മിൻ സൻആ സന്നായിൽ നിന്നൊരു വാഹനക്കാരൻ നടക്കുന്നതാണ് ഇലാ ഹളറമൂത്ത് ഹളറമൂത്തിലേക്ക് നടക്കുന്നതാണ് ലാ യഖാഫു ഇല്ലല്ലാഹ് ആരും പേടിക്കണ്ട അള്ളാഹനെ മാത്രം പേടിച്ചാൽ മതി അതുപോലെ വസീബ അലാ ഗനമിഹി ആടുകളെ സന്നായ പിടിക്കൂ എന്നും മാത്രം നോക്കിയാൽ മതി സന്നായിൽ നിന്ന് ഹളറമൂത്തിലേക്ക് 700 കിലോമീറ്റർ ദൂരമുണ്ട് മനസ്സിലായില്ലേ ഹളറമൗത്ത് അവിടെയാണ് തെരീം അവിടെയാണ് നമ്മളെ തങ്ങന്മാരൊക്കെ നാട് പാണക്കാട്ട തങ്ങന്മാരും മമ്പുറം തങ്ങളും അതുപോലെ ജിഫിരി തങ്ങന്മാരും എല്ലാവരും വന്നിട്ടുള്ളത് ഹളറമൗത്ത് മനസ്സിലായില്ലേ മുറക്കബാണ് ഹളറമൗത്ത് അവിടെ വലിയ ദീനി പ്രവർത്തനങ്ങളും ശരിയായ ഒറിജിനൽ സുന്നികളും നമ്മളെ നാട്ടിലുള്ളതുപോലെ ഹദ്ദാദ് റാത്തീബുകളും ഒക്കെ ഒരുപാട് സയ്യിദന്മാരും ഉള്ളൊരു നാടാണ് ആ ഹളറമൗത്തിൽ നിന്നുള്ള സയ്യിദന്മാരാണ് ഇന്ത്യയിലും അതുപോലെ ആഫ്രിക്കൻ കൺട്രീസിലും പല നാടുകളിലും പോയത് അവർ എവിടേക്കോ എത്തിയിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ ഷാഫികളാണ് മനസ്സിലായില്ല കാരണം അവർ ഷാഫികളായിരുന്നു ആ ഹലറമൂത്തു നിന്ന് എത്തിയ പോലെ തന്നെയാണ് പാണക്കാട് തങ്ങന്മാരൊക്കെ ആ മമ്പറ തങ്ങന്മാരും അത് തന്നെയാണ് ഈ പറഞ്ഞ തങ്ങന്മാർ തങ്ങൾ കബീലുകൾ ബാഫകി തങ്ങന്മാരും അതുപോലെ തന്നെയാണ് ബുഖാരി തങ്ങന്മാർ മാത്രമേ അതല്ലാത്തതുള്ളൂ ബുഖാരി തങ്ങന്മാർ എത്തിക്കുന്നത് ബുഖാറ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് മനസ്സിലായില്ല അവരാണ് ആദ്യം എത്തിക്കുന്നത് മനസ്സിലായില്ല ജലാലുദ്ദീൻ അൽ ബുഖാരി എന്ന് പറഞ്ഞ മഹാനവറുകൾ ഉസ്ബെക്കിസ്ഥാനിൽപ്പെട്ട ബുഖാറ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് വന്നിട്ടുള്ളത് ജലാലുദ്ദീൻ ബുഖാരി മൂപ്പര് വളപ്പട്ടണത്ത മറപ്പെട്ട് എടുക്കണം 500 പാണക്കാട് തങ്ങന്മാരും അമ്പറം തങ്ങളും അതേപോലുള്ള തങ്ങന്മാരൊക്കെ 200-300 അടിയിലുള്ള കാലഘട്ടങ്ങളിലെ ജിഫിരി എല്ലാവരും വന്നിട്ടുള്ളത് ഏതായിരുന്നാലും ഒരു സുരക്ഷിത സ്ഥലമാണ് ഹലറമൗത്ത് പക്ഷെ ഇന്നിപ്പോൾ ആടിനെയും അള്ളാഹിനെയും മാത്രം പേടിച്ചാൽ പോരാ ഇപ്പോൾ ഭയങ്കര ഭീകരവാദികളുടെ സ്ഥലമാണ് മനസ്സിലായില്ലേ സനാന്നാ പറയുക സനാ എന്നാണെങ്കിൽ സന വലിയ എയർപോർട്ടൊക്കെ ഉണ്ട് സനയിൽ നിന്ന് നമ്മളൊരിക്കൽ ഹലറമൗത്തേക്ക് പോകാൻ കരുതിയിട്ട് പോകാൻ പറ്റിയില്ല കാരണം പോലീസിൻ്റെ പ്രൊട്ടക്ഷൻ വേണം അതിന് വലിയ പൈസയൊക്കെ ആവും അപ്പോൾ അതുകൊണ്ട് പോകാൻ പറ്റിയില്ല അവിടെ നമ്മളെ ഒരു ദാർ പിന്നെ ഒരു മത ഒരു മത ഒരു അറബി കോളേജ് ഉണ്ട് ഏറ്റവും വലിയൊരു അറബി കോളേജ് മനസ്സിലായില്ലേ അവിടെ പല ആളുകളും പഠിക്കാറൊക്കെ ഉണ്ട് മനസ്സിലായില്ലേ അത് ശരിക്കും ഷാഫി മുസ്ലക്കനുസരിച്ച് നീങ്ങുന്ന സ്ഥാപനമാണ് ഇന്തോനേഷ്യയിലുള്ള പണ്ഡിതന്മാർ മലേഷ്യയിലുള്ള പണ്ഡിതന്മാരൊക്കെ ഈ പറഞ്ഞ സ്ഥാപനത്തിൽ വെച്ചാണ് പഠിക്കാറുള്ളത് ആ അപ്പോൾ ചുരുക്കത്തിൽ സനയിൽ നിന്ന് അലറമൗത്തിലേക്ക് 1500 കിലോമീറ്റർ ആ 700 കിലോമീറ്റർ ഒരു പേടിയില്ലാതെ പോകുക ആ
വലാക്കിന്നക്കും അതൊക്കെ സംഭവിച്ചു മനസ്സിലായില്ലേ ആ സംഭവങ്ങളൊക്കെ നടന്നു റസൂലുള്ളാഹിയുടെ പ്രവചനങ്ങൾ ഏതൊക്കെയുണ്ടോ അത് മുഴുവനും നടന്നു അതിൽ അവസാനം നടന്ന പ്രവചനമായിരുന്നു അയാ സോഫിയ പള്ളി നമുക്ക് കിട്ടുന്നുള്ളത് മനസ്സിലായില്ലേ ഏയ് ലതഫ്തഹന്നൽ ഖുസ്തുംതീനിയ നിയമൽ അമീറു അമീറുഹ നിയമൽ ജൈഷു ജൈഷുഹ കോൺസ്റ്റന്റിനോപ്പിൾ നിങ്ങൾ വിജയം വരിക്കുന്നതാണ് അതിൻ്റെ അമീർ നല്ല ആളായിരിക്കും അതിൻ്റെ സേനയും നല്ലതായിരിക്കുമെന്ന് റസൂലുള്ള പറഞ്ഞിട്ട് 1453 കിട്ടിയത് റസൂലുള്ളാഹിയുടെ പ്രവചനം കഴിഞ്ഞിട്ട് 1500 കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ആളുകൾക്കൊക്കെ ഒരു ഇതുണ്ട് എന്താ പഠിച്ചവനത് പുലരാത്ത പുലർന്നു മുഹമ്മദുൽ ഫാത്തിഹി ഫാത്തിഹുൽ ഖുസ്തുംതീനിയ മുഹമ്മദുൽ ഫാത്തിഹി എന്ന് പറയുന്ന ആളാണ് കോൺസ്റ്റന്റിനോപ്പിൾ വിജയം വരിച്ച ആൾ മനസ്സിലായില്ലേ ആ എന്നിട്ട് وعن ابن مسعود رضي الله عنه قال لما كان يوم حنين حنين ദിവസം ആയപ്പോൾ ആസർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി തിരഞ്ഞെടുത്തു നാസൻ ചില ആളുകളെ ഫിൽ ഖിസ്മതി ഹുനൈൻ യുദ്ധത്തിൽ ധാരാളം ഗനീമത്ത് സ്വത്തുക്കൾ കിട്ടിയിരുന്നു റസൂലുള്ളാഹിക്ക് എന്താണെന്നാൽ സ്വാർത്ഥതകളോ അങ്ങനത്തെ ഒരു താല്പര്യമില്ല തങ്ങളെ ഒരു താല്പര്യം എന്താണ് ദീന് വളരണം അതിനുള്ള മാർഗം എന്താണെന്നാ തങ്ങൾ നോക്കുന്നത് അപ്പൊ ദീന് വളരാനുള്ള ഒരു മാർഗം ഇപ്പൊ എന്താന്ന് പറഞ്ഞാൽ അൻസാരികൾ ഏതാണ് നമ്മളെ കുട്ടികളാ ഒരു നമ്മളെ നോക്കണോല മുഹാജിങ്ങൾ എന്ന് പറഞ്ഞപ്പൊ പല രൂപത്തിലുള്ള ആൾക്കാരുണ്ട് ഇപ്പൊ അടുത്തടുത്ത കാലത്തിലൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ അവർക്ക് കുറച്ച് കൊടുക്കുക അത് മാത്രമല്ല അവർക്ക് പെണ്ണും പെരിച്ചായും കുടുംബം ഒന്നും ഇല്ലാതെ നിൽക്കുവല്ലേ അപ്പൊ മുഹാജിങ്ങളായ ആളുകൾക്കാണ് കൂടുതൽ കൊടുത്തത് അൻസാരികൾക്കല്ല കൊടുത്തത് അങ്ങനെ അതാ പറയുന്നു ആയത്തൽ അക്കറാബിനെ ഹാസിന് കൊടുത്തു മിഅത്തമ്മിനല്ലിബിരി 100 ഒട്ടകം കൊടുത്തു ആയത്ത ഒയ്യനത്തമ്മിന് ഹസിനിൻ അതുപോലെ ഒയ്യനത്തമ്മിന് ഹസിന് കൊടുത്തു മിസലതാലിക്ക് 100 ഒട്ടകം എന്ന് പറഞ്ഞാൽ ബജിന് മുതലാണതേ 1000 ആടൊക്കെ കിട്ടിയ ആൾക്കാരുണ്ട് അതുപോലെ ആയത്ത നാസം മിന ഷറാഫിൽ അറബി അറബി പ്രമുഖരായിരിക്കുന്ന പല മനുഷ്യന്മാർക്കും കൊടുത്തു ആസറുഹും അവരെ തെരഞ്ഞെടുത്തു യോമയിൽ അന്നേരത്തെ ഫിൽ ഖിസ്മ ഓഹരിയിൽ തെരഞ്ഞെടുത്തു മനസ്സിലായ അപ്പൊ എല്ലാ കാലത്തും ഉണ്ടാകും പോലെ വിമർശകന്മാർ ഫഖാല റജുലുൻ അപ്പോൾ കാക്ക പറഞ്ഞു വല്ലാഹി പടച്ചവനാണ് നേരെ ഇന്ന ഹാദിയ ഖിസ്മ ഇതൊരു ഓഹരിയാണ് മാ ഉദില ഫീഹ അതിൽ നീതി ചെയ്യപ്പെട്ടിട്ടില്ല ഏ നീതി രഹിതമായത് ഡിവൈഡിംഗ് ആണെന്ന് എന്നൊക്കെ പറഞ്ഞു ഒമാ ഉരീദ ഫീഹ വജുഹുല്ലാ അള്ളാന്റെ മാർഗം ഉദ്ദേശിച്ചിട്ടില്ല കണ്ടില്ലേ ഇപ്പൊ ചെയ്തത് മക്കത്ത് നിന്ന് ഒളിച്ചോടി വന്ന് മദീനത്തെത്തി നമ്മൾ എല്ലാ നിലയിലുമുള്ള സംരക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഇപ്പൊ മുതല് കിട്ടിയേക്കുമ്പോൾ സ്വന്തക്കാർക്ക് ഇങ്ങനെ കൊടുക്കുക അപ്പൊ ഇതിങ്ങനെയൊക്കെ പറയുമ്പോൾ ചില ആളുകൾക്ക് ചിലക്ക വികാരമൊക്കെ കൊള്ളുമല്ലോ ഫഖുൽത്തു അപ്പൊ ഞാൻ പറഞ്ഞു വല്ലാഹി അള്ളാഹുവാണ് സത്യം അല്ല ഉഖബിറ അന്ന റസൂൽ അല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിവരിച്ച് ഇപ്പൊ ഈ പറഞ്ഞ വിവരം ഞാൻ അള്ളാഹിന്റെ റസൂലിനോട് പറയുന്നതാണ് ഫാത്തൈത്തുഹു അങ്ങനെ ഞാൻ റസൂലുള്ളാഹിന്റെ അടുത്ത് ചെന്നു അഹുബർ തുഹു ഞാൻ റസൂലുള്ളയോട് പറഞ്ഞു ബിമാ ഖാല ഈ കാക്ക പറഞ്ഞത് ഫതഗയ്യറ വജുഹു ഇത് കേട്ടപ്പോ റസൂലുള്ളാഹിന്റെ മുഖം വിവർണമായി ഹത്താ കാന കസർഫി അത് ചുകന്ന ചായം പോലെയായി സുമ്മ ഖാല പിന്നീട് റസൂൽ പറഞ്ഞു അള്ളാഹും അല്ലാതെ റസൂലും നീതി ചെയ്തില്ലെങ്കിൽ പിന്നെ ആരാണോ നീതി ചെയ്യാ സുമ്മകാല പിന്നീട് പറഞ്ഞു ഇറഹമുല്ലാഹു മൂസ ഓട്ടെ മൂസ നബി അള്ളാഹു തആല കാരുണ്യം ചെയ്യട്ടെ ഇതിനേക്കാളും കൂടുതൽ ഉപദ്രവിക്കപ്പെട്ടിരിക്കുന്നു മൂസ നബി ക്ഷമിക്കൽ എന്തെല്ലാമാണ് ചെയ്തത് മൂസാ നബി അലൈഹിസ്സലാം മുണ്ടെടുത്തേ കുളിച്ചോളൂ ഈ ഇസ്രായേലിൽ ഇപ്പൊ കാരണമായി തന്നെ നഗ്നരായിട്ടാ കുളിക്കുക അപ്പൊ ഇവന്മാര് പറഞ്ഞ എന്താ അറിയോ മൂസക്ക് ഇങ്ങനെ ഒറ്റക്ക് ഇങ്ങനെ കുളിക്കണത് തുണിയക്കത്ത് കുളിക്കണത് എന്താണെന്നറിയോ ആ അതൊരു കാരണമുണ്ട് മൂസക്ക് ആദറ ഒറ്റ മണിയാണ് നമുക്കൊക്കെ 2 മണിയല്ലേ മൂസക്ക് 1 മണിയാണ് ഏയ് അങ്ങനെ ഖുർആനിലെന്നെ പറഞ്ഞ കഥയാണത് അള്ളാഹുത്തെ മൂസയെ ഭാര്യയാക്കി എന്താ ഡ്രസ്സൊക്കെ കൂടി ഒരു തുണി ഒരു കല്ലുമ വെച്ചാൽ ആ കല്ല് ഡ്രസ്സ് ചെയ്തിട്ട് ഒരൊറ്റ ഓട്ടം മൂസാ നബി നഗ്നനായിട്ട് അങ്ങനെ പോയി എല്ലാവരും കണ്ടാ ആ നമ്മൾ കെത്തിയമാരില്ല മൂസ 8 മണി തന്നെയാണ് ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടായിട്ടുണ്ട് ഫക്കൊൽത്തു ഞാൻ പറഞ്ഞു ലാ ജറമ നിശംശയം
ഞാൻ ഇതിൻ്റെ ശേഷം അള്ളാഹുവിൻ്റെ റസൂലിനോടൊന്നും പറയില്ല. ഏ ചില കാര്യം വിഷമുണ്ടാക്കുന്ന കാര്യങ്ങളാണെങ്കിൽ അത് പറയാതിരിക്കാണല്ലോ വേണ്ടത്. ആ ഖൗലുഹു കസർഫി വബി കസ്ര സാദിൽ മുമസിബുൻ അഹ്മർ ചുവന്നൊരു ചായം. വേറൊരു ഹദീസിലുണ്ട് ഇവിടെ തന്നെ, ഇവന്റെ ആ മുതുകിൽ നിന്ന് പുറത്തു വരാനിരിക്കേണ്ട കുറച്ച് ആൾക്കാർ, മനസ്സിലായില്ലേ, ആ അവര് ദീനിൽ നിന്ന് തെറിച്ചു പോകുന്ന ആ പരമ്പരപ്പെട്ട ആൾക്കാരനെയാണ് പല പുത്തൻ പ്രസ്ഥാനത്തിന്റെ ആളുകളും. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹ ബാരിക്കില്ലന ഫി യമനിന ഫി ഷാമിന എന്നൊക്കെ പറഞ്ഞു. ഏയ് നജിദിൽ വർക്കത്ത് ചെയ്യാൻ വേണ്ടി പറഞ്ഞില്ല. എന്താ നബിയെ നജിദിലും വേണ്ട വർക്കത്ത് ചെയ്യുക? ഹുനാലിക സലാസിൽ വൽ ഫിത്ത് എന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വഅന്നനസിൻ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അറാദല്ലാഹു ബി അബ്ദിൽ ഖൈറ, ഒരു അടിമക്ക് അല്ലാഹു ഖൈറാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് എങ്കിൽ അജ്ജല ലഹുൽ ഉഖൂബത ഫി ദുനിയാ, ദുനിയാവിൽ അല്ലാഹു അവന് ശിക്ഷയെ ധൃതിയാക്കുന്നതാണ്. ദുന്യാവ് തന്നെ ശിക്ഷ കൊടുക്കും. ചില ആളുകൾക്ക് അള്ളാഹു തആല ചില പദവികൾ നിശ്ചയിച്ചിട്ടുണ്ടാവും. ആ പദവി ഓൽക്ക് കിട്ടണമെങ്കിൽ എന്തെങ്കിലും കുറേ ശിക്ഷ വേണം. അപ്പോൾ കുറേ കാലം രോഗത്തിലായിട്ട് കിടക്കും, മനസ്സിലായില്ലേ. ആ വൈദാറാദല്ലാഹു ബിഅബ്ദിഹി ശർറ, ഒരു അടിമക്കുള്ള ഷർറാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അംസക അന്നു ബി ദംബിഹി, അള്ളാഹു തആലാവിൻ്റെ ദമ്പക്കറോട് ഇംസാക്ക് ചെയ്യുന്നതാണ്. ഹത്താ യുവാഫി ബിഹി ഉമൽ ഖിയാമ, അതിന് പുടിപ്പതും ഖിയാമനാൾ കൊടുക്കും. അപ്പോൾ ചെറിയ ചെറിയ രോഗങ്ങൾ, ചെറിയ ചെറിയ മുസീബത്തുകൾ, അതൊക്കെ നമ്മുടെ ദോഷങ്ങളുടെ കഫാറത്താണ്. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞു, ഇന്ന ഇളമൽ ജസാ, ഈ ജസയുടെ മഹത്വമാകുന്നതുമായ ഇളമിൽ ബല, ഈ പരീക്ഷണത്തിൻ്റെ വലിപ്പത്തോടുകൂടെയാണ്. വൈന്നല്ലാഹു തആല, അല്ലാഹു തആല അഹബ്ബ ഖൗമൻ, ഒരു ഖൗമിനെ ഇഷ്ടം വെച്ചാൽ ഇബ്തലാഹും, അവരെ പരീക്ഷിക്കുന്നതാണ്. അതുകൊണ്ട് ഫമൻ റളിയ, ഒരാളെ തൃപ്തിപ്പെട്ടാൽ ഫലഹു റിളാ, അവനിക്ക് തൃപ്തിയുണ്ട്. വമൻ സഖിത, ഒരാൾ ദേഷ്യപ്പെട്ടാൽ ഫലഹു സുഖ്തു, അവനിക്ക് ക്രോധവുമുണ്ട്.